രണ്ടാം രണ്ടാം ആഘോഷമാണത് നടക്കുന്നത്. ആദ്യത്തെ ആഘോഷം ശ്രീമതി ഭാഗ്യലക്ഷ്മി സി കെയുടെ വീട്ടിലായിരുന്നു. അന്ന് എല്ലാവരും വന്ന് സഹകരിച്ചു, നന്നായിരുന്നു. പക്ഷേ കണ്ണൻ അന്ന് വന്നിരുന്നു. കണ്ണൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞുള്ളൂ, ചന്ദ്രു ഭക്ഷണമൊക്കെ വിൽക്കുന്ന എല്ലാം നന്നായിരുന്നു, പക്ഷെ പാട്ടില്ല എന്നുള്ളൊരു കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോ അത് അന്ന് പറഞ്ഞതാണ് കണ്ണൻ കഴിഞ്ഞ ഓണത്തിൽ. ആ അപ്പൊ എന്നിട്ട് ഇപ്പൊ ഈ ഓണം വരെ എല്ലാരും കാത്തിരിക്കുകയായിരുന്നു. ഗീത പാവം ഓണപ്പാട്ടുകളുടെ ഒരു പുസ്തകം തന്നെ വാങ്ങി, അത് 100 പേജില് 200 പാട്ടുണ്ടായിരുന്നു. ഭാഗ്യം നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ പറഞ്ഞിട്ട് ഭാഗ്യം ഒരു പുസ്തകം വാങ്ങി. ഞാനത് പോയി നോക്കിയപ്പോ അത് ഓണ കവിതകൾ. അപ്പൊ ഞാൻ വിചാരിച്ചു നന്നായി ഇവ പാഠപുസ്തകം അങ്ങനെ നന്നായി പാടില്ലല്ലോ, അപ്പൊ കവിത കവിത ചൊല്ലും അവർ. ആ അവർ പിന്നെ നമ്മുടെ നേതാവ് പ്രകാശ് എന്തൊക്കെയോ പഠിച്ചിട്ട് വന്നിട്ടുള്ള മാതിരിയാണ് ഒരു ഗായകന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അവന്റെ ഒരു കസർത്ത് ഉണ്ടാവും. ആ അപ്പോ അധികം നാട്ടുവിശേഷങ്ങൾ പറയാതെ ഇനി ഞാൻ പറയില്ല. നമ്മള് മംഗളകരമായിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി ഒരു പ്രാർത്ഥനാ ഗീതത്തോടുകൂടി നമ്മൾ ഈ ഗാനം തുടങ്ങുന്നതാണ്. ശ്രീമതി ഗീത നമ്മുടെ ലതാ മങ്കേഷ്കറാണ് ഒരു പ്രാർത്ഥനാ ഗീതം ഇപ്പോൾ ആലപിക്കുന്നത്. താങ്ക് യു. കണ്ണിനു കണ്ണായ കണ്ണ, കണ്ണിനു കണ്ണായ കണ്ണ, എന്നും ഗുരുവായൂർ പാടും താമര കണ്ണ. കണ്ണിനു കണ്ണായ കണ്ണ, ഒരു എക്സ്പെർട്ട് ഗായകന്റെ കമന്റ് കേട്ടപ്പോഴേ മനസ്സിലായി അവന് സംശയം, ഇത് യേശുദാസ് ആണോ പാടണേ അതോ കണ്ണനാണോ പാടണേ. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് ഊഹിക്കാം, ആ ചോദിച്ച ആളുടെ ജ്ഞാനത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇതൊന്ന് ഊഹിക്കാം. ആരാണ് ചോദിച്ചതെന്നൊന്നും ഞാൻ പറയില്ല. ആ ഭാഗത്തേക്ക് ഒന്ന് ഒരു കണ്ണോണ്ട് ഇങ്ങനെ നോക്കും, ചൂടി കളിക്കും, ഒരു കണ്ണോണ്ട് ഇങ്ങനെ നോക്കും, നിങ്ങൾ മനസ്സാക്കിക്കോളി. പേരില് പി ഉണ്ട്. നിങ്ങളൊക്കെ പുതിയ മലയാളം പഠിക്കും, നിങ്ങൾ പഠിച്ചതൊന്നും അത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സ്കൂളുകളിൽ ശരിക്കും പഠിച്ചിട്ടില്ല. സ്കൂളുകളിൽ നിങ്ങളൊക്കെ പഠിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഗീതയൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, ഇവിടെയല്ല അവള് കളക്ടർ മേഴ്സിക്കുട്ടിയൊക്കെ അതുമാതിരിയായി അല്ലേ. അപ്പോ മലയാള ശുദ്ധി അവർക്ക് വന്നിട്ടില്ല. അപ്പൊ ഈ പുതിയ മലയാളം, മലയാള ശുദ്ധി എങ്ങനെയെന്നുള്ളത് കാണിച്ചുകൊണ്ട് ഇനി നമ്മുടെ സഹധർമ്മിണി ആയിട്ടുള്ള ശാന്തി ഒരു ഗാനം ആലപിക്കുന്നതാണ്. തിരുവോണ പുലരിത്ത തിരുമുല്ല കാഴ്ച വാങ്ങ.
மேனி எழுந்தெல்லும் சமயமாயி ஹிருதயங்களொருங்கி ஒருங்கி ஹிருதயங்களொருங்கி திருவோண திருமேனி எழுநெல்லும் சமயமாயி ஹிருதயங்கள் அணிந்தோருங்கி ஒருங்கி ஹிருதயங்கள் அணிந்தோருங்கி. லாங்குவேஜ் இது இருந்தாலும் அந்த ட்யூனெல்லாம் நல்லாயிருந்துச்சா. പക്ഷേ ഇതില് എന്നോട് പാട്ടെല്ലാരും കേട്ടില്ല നന്നായിരുന്നു. കാരണം എനിക്കൊരു പാട്ടിൽ എനിക്കൊരു ബേസിക് നോളജ് ഉണ്ട്. അല്ല എന്തോ നടന്നു ഇപ്പൊ എല്ലാരും ധരിപ്പിച്ചു വെച്ചിട്ടായി. അപ്പൊ അത് വെച്ചിട്ട് എല്ലാരും ഇത് പണ്ണു എന്താ സിംഗിങ് കോമ്പറ്റീഷനിൽ എല്ലാരും തുടർമാരി എല്ലാരും അപ്രീഷിയേറ്റ് പണ്ണു. അതിലൊന്നും കുഴപ്പമൊന്നും ഞാൻ കാണില്ല. പക്ഷെ ഇന്ത്യ ഒന്നും പേശാക്കിരിക്കുന്ന ഒരാളുണ്ട്. അത് ആളിരുന്നാൽ രാജുണ്ണെന്നല്ല അദ്ദേഹത്തെ കൊടുക്കുകയും. അപ്പോ അദ്ദേഹം ഇപ്പൊ മനസ്സിലെന്താ ആലോചിക്കണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് രാജുണ്ണപ്പൊ ശാന്തിയുടെ ഈ പാട്ട് കേട്ടു, മലയാളത്തില് ഈ പാട്ട് കേട്ടു. അപ്പോ രാജുണ്ണപ്പൊ എന്താ ആലോചിക്കണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് അടുത്ത വർഷം ഓണം ആവുമ്പോഴേക്കും ഓണത്തിന്റെ ഒരു പാട്ട് അദ്ദേഹം ഹിന്ദിയിൽ എഴുതി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ പിന്നെ ഇവർക്ക് ലാംഗ്വേജിന്റെ പ്രോബ്ലം. അപ്പൊ ഹിന്ദി ഓണപ്പാട്ടുകൾ എന്ന് പറഞ്ഞ് ചിലപ്പോ ഒരു കാസറ്റ് ഒക്കെ ഇറങ്ങി. അപ്പൊ പിന്നെ ഈ ലാംഗ്വേജിന്റെ പ്രോബ്ലം വരും. പക്ഷെ അതിൽ ഒരേ ഒരു പ്രോബ്ലം വരെ പിന്നെ ഗീത പറയും ഞാനും പാടുന്നു. കാരണം ഗീത നാസിക്കിലൊക്കെ പോയപ്പോ കുറച്ച് ഹിന്ദി പഠിച്ചു. ഗീത എനിക്ക് ഗീത ഇതൊന്നും കൈവയ്ക്കും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് അങ്ങനെയുള്ള കോമ്പറ്റീഷൻ കൂടി കൂടി വരാൻ പോവാണെന്ന് പറയാം. ആ രക്ഷയില്ല. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മള് അടുത്ത ഗാനത്തിലേക്ക് കടക്കാൻ പോവാണ്. അടുത്ത ഗാനം ഇവിടെ ഇപ്പോ നമ്മള് ആസ്ഥാന ഗായകന്മാരും ഗായികമാരും ഒക്കെ പാടി കഴിഞ്ഞു. അപ്പൊ ഞാൻ അത്രയധികം പാട്ട് പാടി കേൾക്കാത്ത ചിലരുണ്ട് ഇവിടെ. അതിൽ ഒന്നാമതായിട്ട് ശ്രീമതി ബൃന്ദ ഒരു പാട്ട് പാടുന്നതാണ്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണ തമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണ തമ്പി. പൂവിളി മോഹം കൊണ്ടി മുത്തായി മാറ്റം പൂവയലിൽ നീ വരൂ വാദം വാ. കോറസം ലീഡ് ഗായിക ഗീത എന്ന് പറഞ്ഞൊരു ഗീതാകുമാരിയാണ് പാടിയത് എന്ന് ഞാൻ എല്ലാവരെയും ധരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് അതായത് ഇതാണ് നല്ല ഭർത്താക്കന്മാരുടെ ഗുണം. സ്വന്തം ഭാര്യ ഇങ്ങനെ കൊന്ത് താഴ്ത്തിയാൽ ഭർത്താവ് കുട്ടു കൊടുക്കുക. ഗീതയുടെ ഭർത്താവ് രാജുണ്ണപ്പ എന്താ പറയാ? അതെ ഗീത ഗീത പ്രകാശൻ കളിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സുഖമായിട്ട് നിന്റെ പാട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഒരു ബൃന്ദാക്ക് കൊടുക്കുന്നത് കൊഞ്ചം വോയിസ് കമ്മിയാക്കും. ഉങ്ങിട്ടോ അറിയോ ഫോട്ടോ എടുക്കുന്നുണ്ടോ വീഡിയോ എടുക്കണം? അതൊക്കെ രാജണ്ണാവിന്റെ ഡ്യൂട്ടി. അപ്പൊ ശരിക്കും അവരുടെ കണ്ണു മുള്ളും അല്ല. ഇപ്പൊ എന്തുണ്ടായിരിക്കണം വെച്ച് കഴിഞ്ഞാൽ അവരെ വീട്ടില് രാജ നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാരില്
വെച്ച് കുറച്ച് മന്ത്രങ്ങൾക്ക് കൂടുതലൊക്കെ നമ്മൾ രാജനാവാണ്. അതല്ല നമുക്കറിയാത്ത കാരണം തെറ്റിദ്ധാരണ വസിക്കും കാലം അവസാനം ആത്മീയ തണലം തണലും ഓജസ്സും നൽകുന്ന സ്വാമിനിയമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്വാമിനിയമ്മയുടെ ഒരു രണ്ട് വാക്ക് ഓണസന്ദേശം ഉറപ്പാണ്. അപ്പോ ഇവിടെ വന്നപ്പോ ഗീതാകുമാരി അവരുടെ പാട്ടൊക്കെ പുറത്തെടുത്തു. അപ്പോ രാജുനാവിന് ഫോട്ടോഗ്രാഫി ഡ്യൂട്ടിയും ഗീതാകുമാരി പാട്ട് പാടലും. അപ്പോ ആ ആർട്ടിസ്റ്റിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. രാജുനാവിന് നമ്മളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന പഴയ നാസിക് ഓർമ്മകളിൽ ഒരു പാട്ട് പാടുന്നതാണ് രാജനോട്. പ്രൈവറ്റ് ആയിട്ട് ഞാൻ ചോദിച്ചപ്പോ രാജന എന്നോട് ഒരു പാട്ടാ പറഞ്ഞത്. ഞാൻ പാടുകയാണെങ്കിൽ പോനാൽ പോകട്ടും പോടാ അന്ന് എന്നോട് അന്ന് പറഞ്ഞത്. ഇന്നിപ്പോ നമുക്ക് നോക്കാം. വാനമ്പാടി
പാടിയായിട്ടുള്ള ഗീത ഗീതാവും ലതാ മങ്കേഷ്കർ ലോക്കൽ ലതാ മങ്കേഷ്കർ ആയിട്ടുള്ള മാല അത് വേണോ പിന്നെ ഞാൻ തന്നെ ഓർമ്മിക്കണം. അവരൊക്കെ പാടിത്തൊഴിഞ്ഞ് അവരൊക്കെ രണ്ട് മാസമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ്. അതിനിടയ്ക്ക് എന്റെ രാജുണ്ണാവ് 5 മിനിറ്റ് പ്രിപ്പറേഷനാണ്. അത് ഫോണെടുത്തിട്ട് ഒരു പാട്ടെടുത്തിട്ട് അങ്ങ് പാടണം. ആ പാട്ടിന്റെ രാഗം നിങ്ങളുടെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇളവന്നൂർ മഠത്തിലേ ഇളക്കുയിലേ മാറി കളവക്കു കഴിഞ്ഞും കുഞ്ഞുറക്കമായോ വിരഹത്തിൽ ചൂടുന്നോ വിയക്കുന്നോ നിന്നെ മോഹൻലാൽ
ഇതൊരു സംഘഗാനമാണ്. സംഘഗാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പാടണം. എല്ലാവർക്കും എന്നുടേ ഓണം വാഴ്ത്തുക. ഓ സൂപ്പർ സൂപ്പർ വാഴ്ത്തുകൾ എനിക്ക് രൊമ്പ പിടിച്ചു. ഇതുവരെക്കും മാറുവഴി സാമ്പാർ പെരിയ പാത്രമാണ്. അയ്യോ ചിന്ന വെറു പാത്രം.